നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉള്ളത് അന്തിയൂരിലാണ്. അന്തിയൂർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഈറോഡിനടുത്തുള്ള ഒരു ഗ്രാമമാണ്. ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടൊരു ചന്ത നടക്കുന്നുണ്ട്. കാലിച്ചന്തകളാണ്, അതായത് കന്നുകാലികൾ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും വരുന്നൊരു ചന്തയാണ്. ഇവിടെ പ്രധാനമായിട്ടും കുതിരയാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ. അതിനെ കാണാനും ആണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കുതിരകളെക്കാളും അധികം ഇവിടെ ഉള്ളത് ഈ കാളകളാണ്. അപ്പോൾ കുതിരകൾ വരും വീഡിയോയിൽ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ കാളകളെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഈ കാളകളുടെ വില, അതുപോലെ തന്നെ നമ്മൾ പണ്ട് കൊടീസിയ എന്ന് പറയുന്നൊരു ഒരു ട്രേഡ് ഫെയർ, അതായത് അഗ്രി ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് പോയിട്ട് അവിടുന്ന് കുറച്ച് കാളകളെ കണ്ടിരുന്നു. ആ കാളകളുടെ വീഡിയോ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വെല്ലുന്ന, അതിൻ്റെയൊക്കെ ഇരട്ടി വലുപ്പമുള്ള കാളകളൊക്കെ ഇവിടെ ഇറച്ചിക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വളർത്താൻ പാകത്തിനുള്ള ചെറിയ കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ട്. ചെറിയ കുഞ്ഞുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ഒരു 7-8 മാസം മുതൽ ഒരു 1.5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളും. അപ്പോൾ അതിനെ കൊണ്ടുപോയി വളർത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയ ഭീമാകാരന്മാരാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിൻ്റെ ഒരു ഉദ്ദേശം കൂടി ഇത്തരത്തിൽ നല്ല കാളകളെ കിട്ടുകയാണെങ്കിൽ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചന്തയുടെ ഉള്ളിലേക്ക് നമ്മൾ പോകുമ്പോൾ പല ഭാഗങ്ങളിലും ഈ കന്നുകാലികൾക്ക്, പ്രത്യേകിച്ച് കാളകൾക്ക് വേണ്ടിയിട്ടുള്ള ആക്സസറീസൊക്കെ ഈ കാളച്ചന്തയുടെ അടുത്ത് തന്നെ ഉണ്ട്. കുതിരകൾക്ക് വേണ്ടത് കുതിരച്ചന്തയുടെ അടുത്തുമുണ്ട്. അപ്പോൾ ഈ ഇവിടെ ഉള്ളത് കൂടുതലായിട്ടും കയറുകൾ, അതായത് മൂക്കയർ, ഒട്ടക്കയർ, മോന്തക്കയർ, അങ്ങനെയുള്ള കയറുകൾ, അതുപോലെ തന്നെ നമുക്ക് നിലത്ത് കുറ്റി അടിച്ച് കെട്ടാനുള്ള കുറ്റി, അതുപോലെ തന്നെ നമുക്ക് ഈ കാളവണ്ടികളായാലും അല്ലെങ്കിൽ നമ്മുടെ കുതിരവണ്ടികളായാലും അതിനുപയോഗിക്കാനുള്ള ചാട്ട, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതിൻ്റെ പരിസരത്ത് തന്നെ പല സ്റ്റാളുകളായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുതിര നിൽക്കുന്ന സ്ഥലത്തേക്ക് കാള നിൽക്കുന്നിടത്തു നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അത്രയും വിശാലമായ ഒരു ഏരിയയിലാണ് ഈ ചന്ത നിൽക്കുന്നത്. അപ്പോൾ ഈ ചന്ത ഇത്രയും വലിയൊരു ചന്ത ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗവും നമുക്കൊരു പ്ലാനോട് കൂടിയിട്ട് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പോയ വഴിയിൽ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിക്കുകയാണ്. നിങ്ങൾ ഈ ചന്തയിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ നിങ്ങളെന്നെ കാണിച്ചു തരാൻ പോവുകയാണ്. ഇവിടെ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് കാളകളെയാണ് നിർത്തുന്നത്. അതായത് ഒരു ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് വളർത്താൻ പാകത്തിനുള്ളതും, മറ്റൊരു ടൈപ്പ് എന്ന് പറയുന്നത് അതിനെ ഇറച്ചി ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് അരക്കാൻ പാകത്തിനും, അതായത് അത് വലുതായിരിക്കും, അതിനെ പിന്നെ മറ്റൊരു ഉപയോഗത്തിന് വേണ്ടി നമുക്ക് നിർത്താൻ പറ്റുന്നതല്ല. പിന്നെ വണ്ടി വലിക്കാനൊക്കെ ഉള്ള ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കേണ്ട ആളുകൾക്ക് അതിനും പറ്റുന്ന കാളകളും ഇവിടെ കിട്ടുന്നുണ്ട്. അതിനെ സെപ്പറേറ്റ് തന്നെ വേറെ നിർത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഈ വലിയ കാളകളുടെയൊക്കെ ഒരു വില നിലവാരം എന്ന് പറയുന്നത് ഒരു 25,000-30,000 മുതൽ അങ്ങോട്ട് മേലേക്കാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇറച്ചി തൂക്കവും അതിനുണ്ടായിരിക്കും വിലക്കനുസരിച്ച്. ആനുപാതികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് എടുക്കുന്നതിലും വില കുറവ് തന്നെയാണ് ഇവിടെ. കാരണം ഇവിടെ കർഷകർ നേരിട്ടാണ് വിൽക്കുന്നത്, കച്ചവടക്കാരിടയിലില്ല. പിന്നെ നമ്മൾ മലയാളീസ് വന്ന് കച്ചവടം ചെയ്യുമ്പോൾ ഇവിടെ ബ്രോക്കർമാർ ഇടയിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഞങ്ങൾ വില ചോദിച്ച സമയത്ത് തന്നെ പിന്നാലെ ബ്രോക്കർമാർ കൂടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കാണാത്ത ഭാഗങ്ങളും കൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുകയാണ്. ഈ കാണുന്നത് ചോളകത്തിൻ്റെ തട്ടാണ്. നമ്മുടെ അടുത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഈ ചോളകത്തട്ട് എന്താണെന്ന്. ഈ കാണുന്നതാണ് ചോളകത്തിൻ്റെ തട്ട്. അതുപോലെ തന്നെ ഈ കാണുന്നത് ഇവിടുത്തെ കരിമ്പിൻ്റെ തലയാണ്. അതുപോലെ തന്നെ പുല്ലിൻ്റെ തല വേറെ വെക്കുന്നുണ്ട്. പുല്ല് തന്നെ CO3 അങ്ങനെയുള്ള ഐറ്റംസ് വേറെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ വിലയ്ക്ക് വെക്കുന്ന സാധനങ്ങളാണ്. ഇവിടുത്തെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചന്തയിലെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ള ജീവികൾക്ക് കൊടുക്കാൻ പാകത്തിനുള്ള വിലയാണ്. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് വേറൊരാളവിടെ അതിന് വില ചോദിച്ച് തിരക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിടി ഒതുങ്ങുന്ന 3 കെട്ടിന് 50 രൂപയാണ് ഇവിടെ വില പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഒരു കെട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ ഒരു കെട്ടിൻ്റെ സൈസ് ഈ കാണുന്നതാണ്. ഇങ്ങനത്തെ 3 കെട്ടുകൾക്കാണ് 50 രൂപ വില പറയുന്നത്. അപ്പോൾ ഇത് പുല്ലല്ല ശരിക്ക്, നമ്മുടെ കരിമ്പിൻ്റെ തലയാണ്. അപ്പോൾ ഇവിടെ കാളകളെയൊക്കെ നിർത്തുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാളകൾ കൂട്ടത്തോടെ കൊണ്ടുവന്ന ആളുകൾ നിർത്തുന്നുണ്ട്. അതായത് ഒരാളുടെ തന്നെ കാളകൾ ചിലപ്പോൾ ഒരു 10 എണ്ണം 20 എണ്ണമൊക്കെ ഉണ്ടായിരിക്കും.
അപ്പോൾ അതിന് നിർത്താനായിട്ട് മുള വടികൾ ഉപയോഗിച്ചിട്ട് മുള ഉപയോഗിച്ചിട്ട് ഒരു ചെറിയൊരു ഷെഡ് പോലെ ഷെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മേൽക്കൂരൊന്നുമില്ല, അതിനെ കാലുകൾ നാട്ടി ചുറ്റുഭാഗം മറച്ച് ഇത് വെച്ച് മറച്ച് അതിലാണ് നിർത്തുന്നത്. അപ്പോൾ അതിന് കൊടുക്കാനുള്ള തീറ്റകൾ സ്വന്തം കൊണ്ടുവരുന്നവരുണ്ട്, ഇവിടുന്ന് വാങ്ങി കൊടുക്കുന്നവരുണ്ട്. ഇതിപ്പോൾ ഈ കാണുന്നത് കരിമ്പിൻ്റെ പച്ചത്തലയാണ്, അതൊരാൾ അവരുടെ ആവശ്യത്തിന് കൊണ്ടുവന്നതാണ്, വിൽക്കാനുള്ളതല്ല. അപ്പോൾ ഇവിടെ കാളകൾ ഡെയിലി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ഓരോ മിനിറ്റിലും ഓരോ വണ്ടി വെച്ച് തന്നെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വരുന്ന വഴിയിൽ നമ്മൾ യാത്രാ വീഡിയോയിൽ പറഞ്ഞിരുന്നു, വരുന്ന വഴിക്കും നമ്മൾ ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ട് വരുന്നത് കണ്ടു. അപ്പോൾ ഈ കാണുന്നത് ഒരു 407 കുറച്ച് കാളകളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന കാളകൾ കംപ്ലീറ്റ് കൊടുക്കാനുള്ളത് ഒക്കെ വിൽക്കാനുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ വയറൊട്ടി നിൽക്കുന്നൊന്നും നോക്കണ്ട, നമ്മൾ പറമ്പിൽ അഴിച്ചു വിട്ട് വളർത്തുന്ന ഓരോന്നും ഒരു ചന്തയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിന് തീറ്റ കൊടുത്താൽ മുതലാവില്ല. കാരണം ഈ കാളകളെയൊക്കെ ഈ ചന്ത തീർന്നതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകൂ. അതായത് ഒരാഴ്ച ഈ കാളകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും, എങ്ങോട്ടും പോകില്ല. അതിന് കച്ചവടമായതിന് മാത്രമാണ് ഈ വാങ്ങിച്ച ആളുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊരു ഉൾഗ്രാമമാണ്, അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് അധികം ആളുകൾ ഇങ്ങോട്ട് വരാറില്ല, വളരെ അപൂർവമായിട്ട് മാത്രമാണ് കേരളത്തിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടുത്തെ ഈ ഒരു വീഡിയോ ഇതുവരെ ഒരു യൂട്യൂബറും ഇന്നുവരെ കേരളത്തിൽ ഇട്ടിട്ടുമില്ല. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വീഡിയോ എടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഇവിടുന്ന് കുറച്ച് ജീവികളെ വാങ്ങിച്ചു കൊണ്ടുപോകുക എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ ഈ ചന്തയിൽ നമ്മൾ ഒരുപാട് ഏരിയ നടക്കേണ്ടതുകൊണ്ട് തന്നെ ഇവിടെ തമിഴ്നാട്ടിലെ ഒരു വയസ്സായ ആളുകൾ ഗ്രൂപ്പായിട്ട് വരുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഊന്നി നടക്കാൻ വേണ്ടിയിട്ടുള്ള വടി വരെ ഈ ചന്തയിൽ വിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ ഈ ചന്തയുടെ എൻട്രൻസിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അടുത്ത ഒരു ഏരിയയിലേക്ക്, അതായത് ഇതിങ്ങനെ ഈ കണ്ട ടൈപ്പിലുള്ള സാധനങ്ങൾ തന്നെ ഒരുപാട് ഏരിയയിൽ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതിനെ നിങ്ങൾ കാണിച്ച് ഒരു ആവർത്തന വിരസത ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിൽ നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളുണ്ടോ, അതിനെന്ത് പ്രൈസ് വരും, നമുക്ക് എത്ര റേറ്റിന് എടുക്കാം എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തു നിന്ന് അടുത്ത ഭാഗത്തേക്ക് പോകണമെങ്കിൽ അത്യാവശ്യം കുറഞ്ഞ ഒരു 100 മീറ്റർ 200 മീറ്റർ എങ്കിലും നടന്നാലേ അടുത്തൊരു സെക്ഷൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ വഴിയോര കച്ചവടക്കാരും ധാരാളമുണ്ട്. കാരണം ഇവിടെ ഈ കന്നുകാലികൾക്ക് പുറമേ ഇവിടെ ഒരു എൻ്റർടൈൻമെൻറ്റും കൂടെ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു വണ്ടറിലൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് ഇവിടെ ഉണ്ടാക്കിയ പോലെ താൽക്കാലികമായിട്ട് ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന കുട്ടികൾക്കും മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും മറ്റുള്ളതും അതുപോലെ തന്നെ ഈ കന്നുകാലികളുമായിട്ട് ബന്ധപ്പെട്ട ആക്സസറീസും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് ഭാഗവും ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരത്തിൽ, നമ്മൾ ഏറ്റവും എൻഡിലാണ് കൊണ്ടുവന്ന് വണ്ടി ഇട്ടത്. അപ്പോൾ ഈ 4 കിലോമീറ്റർ ദൂരം നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ മൊത്തം ചന്തയുടെ ഒരു നീളത്തിലുള്ളൊരു യാത്ര കിട്ടുക. അപ്പോൾ അങ്ങനെ അത്രയും തന്നെ ഇതിന് വീതിയും കിടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു ഏരിയ ആണ് ഈ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മളങ്ങനെ യാത്ര പോയപ്പോഴാണ് നമുക്ക് ഏകദേശം നമ്മളൊരു സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്ത് കയറിയപ്പോൾ കുതിരകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തിയത്. അപ്പോൾ കുതിരകളുടെ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം. കാരണം അതിൽ കുറച്ചുകൂടെ വിശദമായിട്ട് അതിൻ്റെ വിലകളും അതിൻ്റെ 3-4 ഇനങ്ങളൊക്കെ പരിചയപ്പെടുത്താനുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് കൂടെ കുറേ ഉള്ളിൽ നടന്ന് നമ്മൾ അടുത്തൊരു ഭാഗത്തെത്തിയപ്പോൾ അവിടെയും വീണ്ടും ഉള്ളത് ഈ വലിയ കാളകളും അങ്ങനെയുള്ളതൊക്കെയാണ്. അവസാനം എന്തായാലും നമ്മൾ തപ്പിപ്പിടിച്ചിട്ട് ചെറിയ കുഞ്ഞുങ്ങളെ കിട്ടുന്ന ഏരിയ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ കാണുന്ന കാളകളിൽ പല ടൈപ്പ് ബ്രീഡുകളുണ്ട്, എല്ലാം ഒരേ ടൈപ്പ് തന്നെയല്ല, പല പല ബ്രീഡുകളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് അത്ര വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്കും അറിയില്ല, അവിടെ ചോദിച്ചറിയാൻ പറ്റിയ ആളുകളുമില്ല. കാരണം ഒരു പകുതി ഭാഗം ആളുകളും അത്യാവശ്യത്തിന് മദ്യപിച്ചിട്ടുള്ള ആളുകളാണ്. കാരണം ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന കാളകളെല്ലാം തന്നെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഒന്നും പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരൊന്നുമല്ല. നമ്മൾ കൊടീസിയെ പോയപ്പോൾ ഇത്തരത്തിലുള്ള കാളകളെ വരെ അവരെ അവിടെ മുൻപിൽ പ്രദർശിപ്പിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ പോയ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നല്ല മഴയായിരുന്നു. അപ്പോൾ നല്ല മഴ ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കും തിലക്കും നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മഴ വരും. അപ്പോൾ ഞങ്ങൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പശുവിനെ കെട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കാളകളെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തൊഴുത്തിൻ്റെ ചുവട്ടിലാണ് കയറി നിൽക്കുക. കാരണം ക്യാമറ നനഞ്ഞാൽ നല്ലൊരു സംഖ്യ നഷ്ടം വരും. അപ്പം അങ്ങനെ കയറി നിന്നപ്പോൾ അവിടെ ഒരു അമ്മയും മോളും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരെയും വിൽക്കാനുള്ളതാണ്. ഇത് ഈ കാളകൾക്ക് അമ്മയുണ്ടോ എന്ന് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ കാളയുടെ പശുവാണ് ഈ നിൽക്കുന്നത്, കാളയുടെ അതായത് ഓൺഗോൾ എന്ന് പറയുന്ന പശുവാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ പല പല വകഭേദങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെ എല്ലാം സെയിലിനുള്ളതാണ്. അപ്പോൾ ഈ ഒൺകോൾ പശുവിൻ്റെയൊക്കെ പാല് നേർന്നത് 2 ലിറ്റർ പാലാണ് മാക്സിമം. 1.5 ലിറ്ററാണ് ആവറേജ് കിട്ടാറ്, 2 ലിറ്റർ അവർ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളും ഇവിടെ നിൽക്കുന്നുണ്ട്, ചെറിയ കുഞ്ഞ്. ഇത് ഏകദേശം പ്രസവിച്ചിട്ട് 1 ആഴ്ചയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഈ വളർത്താൻ ഭാഗത്തിനുള്ള കുഞ്ഞുങ്ങൾ, അതായത് ഒരു മീഡിയം സൈസുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇത്തരത്തിലുള്ള ഈ കാണുന്ന തരത്തിലുള്ള കാളക്കുട്ടികളാണ് ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉയരൊന്നും വരില്ല, പക്ഷേ ഉള്ളത് നല്ല പോലെ തടി വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് ആവറേജ് ഒരു 3000 രൂപ മുതൽ 6000 രൂപ വരെയാണ്. അപ്പോൾ അത് നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ്, കാരണം ഒരുപാട് ഉയർന്ന റേറ്റൊന്നുമല്ല പറയുന്നത്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ വീണ്ടും അടുത്തൊരു ഭാഗത്ത് പോയപ്പോൾ അവിടെ ഗീർ പശുക്കളും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ നോർത്തിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് പശു ബ്രീഡുകളും അതിൻ്റെ എരുമകളും കാളകളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും ഉണ്ട് ധാരാളം മോരികൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു നമ്മളിവിടെ നിന്ന് കാളകളെയും കുതിരയൊക്കെ വാങ്ങിച്ചോന്ന്. ഞങ്ങൾ സത്യം പറഞ്ഞ് അതിനൊക്കെ വില പറഞ്ഞ് ഉറപ്പിച്ചതാണ്. അപ്പോഴാണ് ഞങ്ങൾക്കൊരു ഫോൺ കോൾ കിട്ടുന്നത്, നാട്ടിൽ നല്ല മഴയാണ്, ഏകദേശം ഫാമിൻ്റെ അടുത്തൊക്കെ വെള്ളം കയറാൻ പാകത്തിന് വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടുത്തെ വാങ്ങൽ പദ്ധതി ഞങ്ങൾ അതോടെ കൂടിയിട്ട് ഉപേക്ഷിച്ചു, കാരണം 1 ആഴ്ച എന്തായാലും ഇവിടെ ഈ ചന്തയുണ്ട്. അപ്പോൾ 1-2 ദിവസം കൊണ്ട് ആ വെള്ളം ഇറങ്ങുകയാണെങ്കിൽ തിരിച്ച് വന്നിട്ട് വീണ്ടും ഇതിനെ വാങ്ങിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. കാരണം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ട്, അപ്പോൾ അതിനൊരു 2500-3000 രൂപയുടെ എണ്ണ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് തിരിച്ച് പോവാം. അപ്പോൾ അത് നമുക്കൊരു നഷ്ടമില്ല, ആ ഒരു പ്രതീക്ഷയിലാണ് നിന്നത്. പക്ഷേ വെള്ളം കയറിയിട്ട് ഇറങ്ങാൻ കുറച്ച് ദിവസം കൂടുതലെടുത്തു, അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ചന്തയുടെ പരിപാടികളൊക്കെ തീരുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ പ്രശ്നം ഒക്കെ കൊളായി, അടുത്ത വർഷം എടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിലവിൽ നമ്മളുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പൊള്ളാച്ചിയിലേക്കൊക്കെ പോയി. പൊള്ളാച്ചിയിൽ കുറച്ച് തീറ്റകൾ ഹോൾസെയിലായിട്ട് കിട്ടുന്ന കടകളൊക്കെ കേന്ദ്രീകരിച്ച് അവിടുത്തെ പ്രൈസ് റേഞ്ച് കറങ്ങുന്നുണ്ട്, അത് തുടർന്നുള്ള വീഡിയോകളിൽ വരുന്നതാണ്. ഈ കാണുന്നതിൻ്റെയൊക്കെ വില നിലവാരം എന്ന് പറയുന്നത് നമുക്ക് ഫീസിബിളായിട്ടുള്ളൊരു പ്രൈസ് അല്ല, ഒക്കെ 100,000 മേലെയാണ് വില ചോദിക്കുന്നത്. 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെയാണ് ഇതിനൊക്കെ വില ചോദിക്കുന്നത്. അപ്പോൾ ഇത് അതിനുള്ള ഇറച്ചിയുണ്ട്, അതിനനുസരിച്ചുള്ള പ്രായവും വലുപ്പം ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രായത്തിനും വലുപ്പത്തിനും അനുസരിച്ചുള്ള ഒരു വില അവർ ചോദിച്ചു, പക്ഷെ അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് അല്ല എന്ന് മാത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം കാഴ്ചകൾ ഇനി നമുക്ക് വരാനുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയറും കൂടെ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പരിപാടികളൊക്കെ മുൻപോട്ട് പോകും.